വിൽസൺ വാലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൾ. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ 100,000 ഒന്നാം സമ്മാനം മേടിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കിട്ടും ഇല്ലേ എന്നുള്ളത് അറിയില്ല. ലാസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓസോടെക്കിന്റെ വാഹനം നമ്മൾ മുന്നേ കണ്ടത്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊരു പുതിയ മോഡലല്ല. ഭീം എന്ന് പറയുന്ന ഒരു മോഡലാണ്. വണ്ടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 100,000 കഥ ആദ്യം പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അൺവീലിംഗ് പരിപാടിയൊക്കെ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കോയമ്പത്തൂർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു, ഒരു റേസും കൂടി നടത്തി. 100,000 ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 50,000, തേർഡ് പ്രൈസ് 25,000 എന്നിങ്ങനെ ഈ ട്രാക്കിൽ ഓടിച്ചാൽ നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളൊരു സ്കീമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് അവിടെ നടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി നടക്കുന്നതാണ് റിയൽ റേസ്. അതിനുശേഷം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓസോടെക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. അതിൽ ഭീം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ ചാനൽ ഓൾറെഡി വന്നിട്ടുള്ളതാണ് വീഡിയോ. ഇലക്ട്രിക് വാനാണ് കേട്ടോ, നമ്മുടെ XL100 പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അത് ഇവിടെ ഇതുണ്ട്, ബോൺ ടു കോൺക്വർ ദ ടഫസ്റ്റ് ടെറൈൻസ്. അതുപോലെ തന്നെ അതായത് പക്ക ഓഫ് റോഡ്, അതുപോലെ തന്നെ മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ളൊരു മോഡലാണ് ഓസോടെക്കിൻ്റെ ഭീം എന്ന് പറയുന്ന ഈ ഒരു വാഹനം. അപ്പോൾ അത് ക്യാപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ട്രാക്ക് ഒരു ഒരുക്കിയിട്ടുള്ളത്. കാരണം പക്ക ഒരു നമ്മുടെ ഒരു റൈസ് ട്രാക്കിൻ്റെ പോലെ തന്നെയുള്ള കപ്പാസിറ്റിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ക്യാപ്പബിൾ ആണ്, അത്രയും സ്ട്രോങ് ആണ്, റിജിഡ് ആണ് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. മൾട്ടിപ്പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ഇവിടെ ഫ്ലെക്സ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഗ്യാസ് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കും. ഫാർമേഴ്സിന് നമ്മുടെ ചാക്ക് പരിപാടികൾ, തക്കാളി, ഫ്രൂട്ട്സ്, അതുപോലെ നമ്മുടെ ഡെലിവറി വെഹിക്കിൾ, അങ്ങനെ പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഈ ആക്സറീസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ബ്രാൻഡ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഇതിനെ അഡ്വഞ്ചർ ക്രൂയിസർ പോലെ ആക്കാം, അതുപോലെ ഓഫ് റോഡ് വെഹിക്കിളാക്കാം, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്ന പാക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓസോടെക്ക് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 65,000 മുതൽ 200,000 രൂപ വരെയാണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത്. ഓൺറോഡ് പ്രൈസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പല രീതിയിൽ 6 ടൈപ്പ് ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അത് 3 എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1.5 കിലോവാട്ടിൽ തുടങ്ങിയിട്ട് 4 കിലോവാട്ട് വരെ വരുന്നുണ്ട്. ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ആണ്. നമുക്ക് 65,000 ഏകദേശം ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 70-80 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫുൾ ചാർജിൽ 515 കിലോമീറ്റർ പറയുന്നുണ്ട്. ആ വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിന് അകത്തായിട്ട്. അപ്പോൾ അത് നമുക്ക് 10 കിലോവാട്ട് ബാറ്ററി, അത് ലിഥിയം അയേണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 5 കിലോവാട്ട്, 7 കിലോവാട്ട്, 10 കിലോവാട്ട് വരെ ബാറ്ററി നമുക്ക് ലിഥിയം അയേണാണ് വരുന്നത്. അപ്പോൾ അതിലാണ് ഏറ്റവും ആദ്യം റേഞ്ച് നമുക്ക് കിട്ടുക. അത്തരത്തിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. 65,000 മുതൽ 200,000 വരെ എത്രയാണ് നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ഉപയോഗം എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ബാക്കിയെല്ലാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ളതാണ്. മോട്ടോർ ദേ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓസോടെക്കിൻ്റെ ആണ് കംപ്ലീറ്റ് ഇതിൻ്റെ ബിൽഡ്. ഒരു ടയറും കാര്യങ്ങളും ഒഴിച്ച് ബാക്കിയെല്ലാം ഓസോടെക്ക് തന്നെ നമ്മുടെ കോയമ്പത്തൂരുള്ള ഫാക്ടറി തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും പുറത്തുനിന്ന് വാങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സർവീസ് ആണെങ്കിലും സ്പെയർ പാർട്സിൻ്റെ പരിപാടികളൊക്കെ ആണെങ്കിലും വിശ്വസിച്ച് എടുക്കാമെന്നുള്ളൊരു ഗുണം കൂടി വരുന്നുണ്ട്. ഭീം എന്നുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനം, സാധാരണക്കാരുടെ വാഹനം എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2 ഫ്ലൈവീലുണ്ട്. മോട്ടറിൽ നിന്ന് നേരെ പവർ ഈ ഒരു കുഞ്ഞ് ഫ്ലൈവീലിലേക്ക് വരും. എന്നിട്ട് ഒരു വലുത് കൊടുക്കുന്നു, അതിൽ നിന്ന് വീണ്ടും ചെയിൻ വഴി ബാക്കിലേക്ക് വീലിലേക്ക് വേറൊരു ഫ്ലൈ വീൽ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാലും ഹെവി ആയിട്ടുള്ള ലോഡ് വലിക്കും എന്നുള്ളതാണ് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം. സിമ്പിൾ മെക്കാനിസം പരിപാടികളായതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് പരിപാടി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടുള്ള മെക്കാനിസം പരിപാടികളൊക്കെ തന്നെയാണ്. ഫുൾ മെറ്റലാണ് വന്നിട്ടുള്ളത് കേട്ടോ, ബോഡി കംപ്ലീറ്റ് മെറ്റലാണ്, എല്ലായിടത്തും മെറ്റലാണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു വാഹനമാണ്. എന്നിട്ട് വരെ ഇത്രയും റേഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടൊരു മെക്കാനിസം പരിപാടിയായതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കാതെ എടുക്കാമെന്നുള്ളത് ഗുണം കൂടി ഉണ്ട്. ഏകദേശം നമ്മുടെ ഒരു ടാറ്റ ഐസിനെ വരെ വലിച്ചുകൊണ്ടാവുന്ന ഒരു പവർ ഈ ഒരു വാഹനത്തിൻ്റെ തള്ളല്ല, നമുക്ക് തെളിവടക്കം നമുക്ക് കാണാം. തള്ളല്ല, തെളിവടക്കം നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ പവർ വരുന്നുണ്ട്. പില്ല്യൺ സീറ്റ് വേണമെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് സിംഗിൾ സീറ്റ് ആയിട്ട് വെക്കാം. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചാർജിംഗ് പോയിൻറ്റ് വന്നിട്ടുള്ളത്. 4.5 മണിക്കൂറാണ് നമുക്ക് നോർമലി ചാർജ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജ് ഓപ്ഷനലായിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങാം. അപ്പോൾ നമുക്ക് ഏകദേശം പകുതിയുള്ള 2 മണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി കൺട്രോൾസൊക്കെ നോക്കിയാൽ നമ്മുടെ ഒരു നമ്മുടെ ലൂൺ അല്ലെങ്കിൽ XL100 പോലെയൊക്കെ തന്നെയാണ്. ഏകദേശം ഹാൻഡിൽ കാര്യങ്ങളാണെങ്കിലും കൺട്രോൾസ് ആണെങ്കിലും എല്ലാം സെയിം ആണ്. ഇതാണ് നമ്മുടെ കീ വന്നിട്ടുള്ളത്. ഈ ബോക്സുകളൊക്കെ ഓപ്പൺ ചെയ്യാനും അതുപോലെ വണ്ടി ലോക്ക് ആൻഡ് ലോക്ക്, വണ്ടി ഓൺ ആക്കാൻ, അത്തരം പരിപാടികൾക്കൊക്കെ തന്നെയാണ്. ഒരു കുഞ്ഞു ഓൺ വന്നിട്ടുണ്ട്. ഇതേ ഇത് സെൽഫാണ്. സെൽഫ് എന്ന് പറഞ്ഞാൽ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് പ്രസ് ചെയ്താൽ വാഹനം ഓണായി. അതുപോലെ തന്നെ ഫ്രണ്ട് റിവേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ പവറിൽ 3 ലെവൽ 1, 2, 3 എന്നിങ്ങനെ പവർ 3 രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പവർ, കൂടുതൽ ലോഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ 3 ലെവൽ ഏത് കയറ്റവും വലിച്ച് കയറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു ട്രാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും ക്യാപ്പബിലിറ്റി ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ക്യാപ്പബിലിറ്റി ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളത് കാണിച്ചു തരാനായിട്ട് ഏകദേശം 350 കിലോ വരെ ഭാരം കയറ്റാമെന്നുള്ളതാണ് നമ്മുടെ ഓസോടെക്ക് കമ്പനി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. കേരളത്തിൽ വൈകാതെ തന്നെ ഡീലർഷിപ്പ് വരും. ഡീലർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്ന, ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. നിലവിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ കോയമ്പത്തൂരിനാണ്. അതായത് കോയമ്പത്തൂർ ഇവിടെ ഏകദേശം 60 ഡീലർഷിപ്പുകൾ ഇവർക്ക് വന്നിട്ടുണ്ട്. കോയമ്പത്തൂർ അതിൻ്റെ ഫാക്ടറി. അപ്പോൾ കോയമ്പത്തൂർ കേട്ടോ, ഓൾ തമിഴ്നാട്ടിൽ ഇവർക്ക് ഏകദേശം 60 ഡീലർഷിപ്പുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകാതെ
കേരളത്തിൽ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഡീലർഷിപ്പുകൾ 2024 കൂടി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് ചിലപ്പോൾ ഒരു മൊഞ്ചോ കാര്യങ്ങളൊന്നും പിടിച്ചു വന്ന് വരില്ല. പക്ഷേ എന്നാൽ പോലും വണ്ടിയുടെ പർപ്പസ് നോക്കുന്ന സമയത്ത് നമ്മൾ ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറയാം. അപ്പോൾ എന്തായാലും റേസ് പരിപാടികളിൽ കിടക്കാം. അപ്പൊ ഇവിടെ റേസ് ഒക്കെ കഴിഞ്ഞോട്ടോ, നമുക്ക് പ്രൈസ് ഇല്ല, നമുക്കൊരു ഫലകം മാത്രം, നമ്മള് ക്രാഷ് ആയി പോയത്. അപ്പൊ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തായാലും വിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലാണ് കേട്ടോ, പരിചയമുള്ള ആള് വിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ പരിപാടികൾ നമുക്ക് കാണാം. പോഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. തേർഡ് പ്രൈസ് വിളിച്ചു, സെക്കൻഡ് പ്രൈസിന്റെ ആള് ഇവിടെ നിൽക്കുന്നത്. അപ്പോ സെക്കൻഡ് പ്രൈസ് എത്രയാണ്? 50,000 രൂപയാണ്. ഇപ്പൊ പോഡിയത്തിൽ പോയി രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കാൻ പോവാണ്. Yes, first place, 1 lakh rupees. യെസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോയമ്പത്തൂരത്തെ വിശേഷങ്ങൾ നമ്മുടെ ഓസോടെക്കിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 7 വർഷം വാറന്റിയോടുകൂടി വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഓസോടെക്ക് ഇതേ വാഹനങ്ങൾ പോകുന്നുണ്ടോ? ഇത്രയും ആളുകൾ ഇവിടെ ഇമാതിരി ട്രാക്കിലൂടെ ഇത്രയും ഓടിച്ചിട്ടും വണ്ടികൾ പുഷ്പം പോലെ എപ്പോഴും ഓടി നടക്കുകയാണ്. ഇത്രയും ഡ്യൂറബിൾ ആണ് എന്നുള്ളതാണ്. ഫുൾ മെറ്റൽ ബോഡിയിൽ വെച്ച്, ഫുൾ മെറ്റൽ ബോഡിയിൽ വന്നിട്ടുള്ള ഒരു വാഹനം. അപ്പൊ എന്തായാലും വൈകാതെ കേരളത്തിൽ നമുക്ക് വാഹനം പിടിച്ച് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കോയമ്പത്തൂർ ഒന്ന് വാഹനം വാങ്ങുകയും ചെയ്യാം, അതിനൊന്നും സീനൊന്നുമില്ല. സർവീസ് മാത്രം നമുക്ക് ഇവിടെ വന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുത്തെ ടെക്നീഷ്യനെ കൊണ്ടുവരാം. സർവീസ് വളരെ അപൂർവം, നമ്മൾ നോർമൽ വാഹനങ്ങളുടെ പോലെ സർവീസ് ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും ആവശ്യമില്ല. എന്നാലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓസറിനെ കുറിച്ച് പറയാനുള്ളത്? കമന്റ് ചെയ്ത് അറിയിക്കണം. ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.